പ്രതീക്ഷ 2020 ഓൺലൈൻ സംരംഭം എല്ലാ കുട്ടികളിലും വളരെ ആവേശം നൽകി മുന്നേറുകയാണ്. ഇനിയും ഇത്തരം വ്യത്യസ്ത ആശയങ്ങൾ ഞങ്ങൾ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നമുക്ക് അടുത്ത ഇനങ്ങളിലേക്ക് പോയാലോ? കൊറോണയുടെ പിടിയിലാമുന്നിരിക്കുന്ന ഈ കാലത്ത് കയ്യും മെയ്യും മറന്ന് ഈ മഹാമാരിയെ തുരത്തിയോടിക്കാനായി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവർക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ ശിരസ് നമിക്കുന്നു. കൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ
പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം പട്ടി. അടുത്തത് പൂച്ച. അടുത്തത് പ്രാവ്. അടുത്തത് മയിൽ. അടുത്തത് പൂവൻ കോഴി. അടുത്തത് കാക്ക. അടുത്തത് പാമ്പ്. അടുത്തത് പശു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും വീട്ടിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നു. കേരളവും ഇന്ത്യയും മാത്രമല്ല അന്റാർട്ടിക്ക ഒഴികെ എല്ലാ ഭൂഖണ്ഡങ്ങളും കൊറോണ വൈറസ് ഭീതിയിലാണ്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്ന ഈ മഹാമാരി ആദ്യമായി മനുഷ്യരിൽ എത്തിയത് ചൈനയിലെ വുഹാൻ നഗരത്തിലാണ്. 2019 ഈ രോഗം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ശേഷം പല രാജ്യങ്ങളിലേക്കും മനുഷ്യർ വഴിയെത്തി. വിമാന സർവീസുകൾ ഉള്ളത് എല്ലാ രാജ്യങ്ങളിലേക്കും ഈ രോഗം എത്താൻ കാരണമായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും മരണസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യവും അമേരിക്കയാണ്. നമുക്കെല്ലാവർക്കും കുടുംബമുള്ളതുപോലെ വൈറസുകൾക്കും ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഒരംഗമാണ് കൊറോണ വൈറസ്. ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിന് COVID-19 എന്ന് പേരിട്ടു. ഇന്ത്യയിലും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ കേരളം കോവിഡ് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. അത്യാവശ്യ യാത്രകൾക്ക് മാസ്ക് ധരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ തടയാം. COVID-19 എന്ന രോഗത്തെ പ്രതിരോധ മരുന്ന് ഏതെങ്കിലും രാജ്യം കണ്ടുപിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, കേരള പിറവിയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. പഴയ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് ഇന്നത്തെ കേരളം ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലായി നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കേരവൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് നമ്മുടെ നാടിന് കേരളം എന്ന് പേര് വന്നത്. സുന്ദരമായ ഭൂപ്രകൃതിയും സാംസ്കാരിക തനിമയും മൂലം കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും മതൈക്യത്തിലും കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും കലാരൂപങ്ങളും കേരളത്തെ ഒരു മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു. എല്ലാത്തിനുപരി കേരളീയരുടെ അതിഥി ദേവോഭവ എന്ന മഹനീയ മനോഭാവം ലോകത്തെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നു. പാടും പുഴകളും തോടും മോടി കൂടും മലരാണിക്കാടും നീലേ കാളകളും പാടും കാട്ടു ചോലയും മാമാണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീല കോരിത്തരിക്കും വയലും പീലിനി വർത്തിനി നാടും കൊച്ചു കേരമരതകത്തോപ്പും നീലെ കുളിരൊളിത്തിങ്ങി എന്റെ കേരളമെന്തൊരു ഭംഗി എന്റെ കേരളമെന്തൊരു ഭംഗി. കൊറോണ വൈറസിന്റെ ഭീതിയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും നമുക്ക് ഒത്തൊരുമിച്ച് ഈ മഹാമാരി അതിജീവിക്കാം. കേരളത്തിന്റെ പെരുമ വാനോളം ഉയർത്തെന്ന് പ്രത്യാശിച്ചുകൊണ്ടും അതിനായി പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും നന്ദി, നമസ്കാരം.
കൂട്ടുകാരെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം നമ്മൾക്ക് ഇനി എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്ന് കിട്ടാൻ പ്രാർത്ഥിക്കാം കേട്ടോ നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ശ്രീകാര്യം ജി എച്ച് എസിന്റെ ഓൺലൈൻ കലോത്സവം പ്രതീക്ഷ 2020 ഇതാ ഇവിടെ പൂർത്തിയാകുകയാണ് അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു മികച്ച അനുഭവമായിരുന്നു പ്രതീക്ഷ 2020 കോവിഡ് പ്രതിസന്ധി തളർത്തിയ ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു സംരംഭം അഭിനന്ദനീയമാണ് ആദ്യമായി പ്രതീക്ഷ 2020 എന്ന സ്വപ്ന സംരംഭത്തെ യാഥാർത്ഥ്യമാക്കുവാനായി നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീ നന്ദുലാൽ കൃഷ്ണമൂർത്തി സാർ ശ്രീ ഗോപിനാഥ് മുതുകാട് സാർ ശ്രീ മുഹമ്മദ് ഷാ ശ്രീ അനീഷ് രവി കുമാരി കൃഷ്ണ വി എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് സ്കൂളിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു പരിപാടിയിലേക്ക് ആശംസ നേർന്ന പ്രിയ പി ടി എ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ സാറിനും ബഹുമാനപ്പെട്ട കണിയാപുരം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സന്തോഷ് കുമാർ സാറിനും ഈ സ്കൂളിലെ മുൻ സംഗീത അധ്യാപിക ശ്രീലത ടീച്ചറിനും സ്കൂളിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അടുത്തതായി ഇത്തരമൊരു സംരംഭം രൂപപ്പെടുത്തി വിജയം കൈവരിക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച പ്രിയ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി റോസ് ടീച്ചർ കൺവീനർമാരായ ശ്രീമതി താര ടീച്ചർ ഗീത ടീച്ചർ മറ്റ് അധ്യാപികർ സർവോപരി ഓൺലൈൻ ദൃശ്യവിസ്മയം ഒരുക്കിയ പ്രിയ അധ്യാപകൻ അനീസ് സാർ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻ്റെ പ്രിയ കൂട്ടുകാർക്കും അവർക്കൊപ്പം താങ്ങായി നിന്ന രക്ഷിതാക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം